ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് രണ്ട് ഭാഗം ഓപ്പൺ ആയിരിക്കും. അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് അതിൻ്റെ ക്യാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഒരു സൈഡ് മാത്രം നമുക്ക് ഓപ്പൺ ആയിട്ട് മതി, രണ്ടാമത്തെ വശം വേണ്ട. അപ്പോൾ ഈ ഒരു ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ താഴ്ഭാഗത്ത് അത് കൃത്യമായിട്ട് നിന്നോളും, സർഫസ് ലെവലാകുമല്ലോ, അപ്പം എളുപ്പത്തിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ത്രെഡ് വെച്ചിട്ട് ഫെവിക്കോളോ ഫെവി ബോണ്ടോ വെച്ച് ഒട്ടിച്ചിട്ടും ഇതുപോലെ ഇംപ്രഷൻസ് ആക്കാം. ഇനി ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ ബോട്ടിലാട്ടൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ ടിഷ്യൂ പേപ്പറും ഗമ്മൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചിട്ട് ഒരു ഫ്ലവർ പോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സർഫസ് അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് മണൽ ജസ്റ്റ് ഒട്ടിച്ചെടുക്കാം, ഫെവിക്കോൾ തേച്ചിട്ട് അതിൻ്റെ പുറത്ത് മണൽ വെച്ചിട്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഷെൽസ് എഗ് ഷെൽസ് വെച്ച് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് പേൾസൊക്കെ ഒട്ടിച്ചിട്ടും നമ്മുടെ ഇഷ്ടാനുസരണം ഏത് ഇംപ്രഷൻസാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ആക്രിലിക് കളർ പെയിൻ്റ് ആണ് കൊടുക്കുന്നത്, ആക്രിലിക് കളർ ബ്ലാക്ക് കൊടുക്കുകയാണ്. അപ്പം ആദ്യത്തെ ഒരു കോട്ട് കൊടുക്കുമ്പം അത്ര ഫിനിഷിംഗ് ഒന്നും വരില്ല, കാരണം ഇതിൻ്റെ ആ ഒരു സർഫസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മിനുസുള്ള പ്രതലായതുകൊണ്ട് തന്നെ അങ്ങനെ ഒട്ടിക്കിട്ടില്ല. അപ്പോൾ രണ്ടോ മൂന്നോ കോട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു കോട്ട് കൊടുക്കുക, ഉണക്കാൻ വയ്ക്കുക, രണ്ടാമത്തെയും മൂന്നാമത്തെയും കോട്ട് കൊടുക്കുക. കുറച്ച് ഒരു ഫിനിഷിംഗ് കുറവാണെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് മെറ്റാലിക് കളേഴ്സ് വെച്ചിട്ടും ഒന്ന് പെയിൻറ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് അതിലേക്ക് ശരിയായി പോയിക്കോളും. അപ്പം ഇതുപോലെ നമ്മൾ ഒരു ഫിനിഷിംഗ് ഒരു കുറച്ചൊരു ഇത് കിട്ടുന്നത് വരെ നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മെറ്റാലിക് കളേഴ്സ് കൊടുക്കാം. മെറ്റാലിക് കളേഴ്സ് കൊടുക്കേണ്ടെന്ന് ആണെങ്കിൽ കൊടുക്കേണ്ട, കുഴപ്പമില്ല. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു എടുപ്പ് കിട്ടും. അതിനുവേണ്ടി മെറ്റാലിക് കളേഴ്സ് ഏത് വേണമെങ്കിലും എടുക്കാം, കോപ്പറോ ഗോൾഡോ ബ്രോൺസോ ഏത് കളർ വേണം. നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ഞാനൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്യുമ്പം കുറച്ചും കൂടി നന്നായി തോന്നി എനിക്ക് പെയിൻറ് വെച്ച് സോറി ബ്രഷ് വെച്ച് കൊടുക്കുന്നതിനേക്കാളും. അപ്പം ഇങ്ങനെ ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ലേസാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പഴയ ഡ്രസ്സിലുള്ള ലേസൊക്കെ ആണെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് അത് വെച്ച് ചെയ്യാം. ഇനി അതല്ല പിന്നെ വാങ്ങുന്നതാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിയൊരു പീസ് ഓഫ് ലേസാണ്, അത് ഇതുപോലെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും എവിടെയൊക്കെ കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇഷ്ടാനുസരണം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഓറഞ്ച് കളർ ലേസ് കൊടുത്തു, കാരണം അതിൻ്റെ ഉൾഭാഗം ക്ലേൻ്റെ കളറ് ഏകദേശം ഒരു കാപ്പി പോലത്തെയൊക്കെ ആണല്ലോ. അപ്പം ഞാൻ എനിക്ക് തോന്നി ഇതായി കുറച്ചും കൂടി നന്നായി തോന്നി ഈ ഒരു കളർ വെച്ചിട്ട് മുകളിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ താഴേയും കൊടുക്കുന്നുണ്ട്. നടുഭാഗത്ത് ആ ഒരു ലേസല്ല വേറൊരു കുട്ടി ലേസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്, കാരണം നമ്മളവിടെ ജോയിൻ ചെയ്തല്ലേ, ആ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പം അതും അവിടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ താഴ്ഭാഗത്തും ഒരു കുട്ടിക്കഷ്ണം ലേസ് വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ ഒരു ബോ പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇതൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എന്നാലും അത്യാവശ്യം ഒരു ഭംഗിയുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് താഴും മുകളും നടുവിലായിട്ടും ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ പോട്ട് അല്ലെങ്കിൽ കുട്ടി ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ നോക്കുക, നമ്മുടെ കയ്യിലുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഫ്ലവേഴ്സ് ഇതുപോലത്തുള്ള സിംഗിൾ ഫ്ലവേഴ്സ് വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ചെറിയ ബഞ്ചസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഇനി അതൊന്നുമല്ല, നമ്മളുണ്ടാക്കിയ ഫ്ലവേഴ്സ് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നോ, ഞാൻ കമ്പിയും മുത്തും വെച്ചിട്ട് ഒരു ചെറിയൊരു ഫ്ലവർ ബഞ്ച് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ പെർഫെക്റ്റാണ്, കാരണം അതൊരു കുട്ടിയാണല്ലോ. ഞാൻ കഴിഞ്ഞൊരു ബക്കറ്റിലാണ് വെച്ച് കാണിച്ചത്. അപ്പം നമുക്ക് ഇതിലും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവും എന്നുള്ളത്. അപ്പം ഇതുപോലത്തെ ഫ്ലവർ ബഞ്ചസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും വയ്ക്കാം. അപ്പം ഇതിപ്പം ഞാൻ ഐസ്ക്രീമിൻ്റെ ആ ഒരു പോട്ട് വെച്ചിട്ടാണ് ചെയ്തത്. ഇതേ സാധനം നമുക്ക് പേപ്പർ ഗ്ലാസ് വെച്ചിട്ടും ചെയ്യാം, ജ്യൂസ് ഗ്ലാസ്സൊക്കെ വെച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെന്ന് പെൻസിൽ വയ്ക്കുന്ന കണ്ടെയ്നേഴ്സ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പം ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫ്ലവർ പോട്ട് ഐഡിയാണ് ഇന്ന് കാണിച്ചത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.